പ്രിയപ്പെട്ടവരെ, ദേഷ്യമെന്ന വികാരത്തിൽ നിന്നും നമുക്കെങ്ങനെ മോചനം ലഭിക്കാമെന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മനുഷ്യർ ഒരു മൃഗമാണ്. പക്ഷേ നമ്മൾ സമ്മതിക്കുകയില്ല. കാരണമുണ്ട്. മനുഷ്യൻ വെറും മൃഗമല്ല. മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്, വിവേചന ബോധമുണ്ട്, തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ശേഷിയുമുണ്ട്, തെറ്റു ചെയ്താൽ പശ്ചാത്തപിക്കാനുള്ള കഴിവുമുണ്ട്, തെറ്റുതിരുത്തി നന്നാകാനുള്ള ശേഷിയുമുണ്ട്. അങ്ങനെ ഓരോ നിമിഷവും ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ നന്നാകുമ്പോഴാണ് മനുഷ്യൻ വളരുന്നത്, മനുഷ്യത്വമുള്ള മനുഷ്യനാകുന്നത്, മഹത്വത്തിലേക്ക് ഉയരുന്നത്. മനുഷ്യനെ വെറും മൃഗമാക്കി മാറ്റുന്ന വികാരങ്ങൾ പലതുമുണ്ട്. അവയെ കീഴടക്കിയാലേ മനുഷ്യൻ മഹത്വത്തിലേക്ക് വളരൂ, വിജയിക്കൂ. അങ്ങനെ കീഴടക്കേണ്ട ഒരു വികാരമാണ് ദേഷ്യം. ദേഷ്യം ഭ്രാന്തു പോലെയാണ്. ദേഷ്യം പിടിച്ചാൽ നമ്മുടെ വിവേകം നശിക്കും, ശരിയും തെറ്റുമറിയാനുള്ള കഴിവ് അസ്തമിക്കും, മനുഷ്യൻ രാക്ഷസനാകും. ഈ കഥയൊന്നു കേട്ടു നോക്കൂ. ഒരിടത്ത് ഒരു വീട്ടമ്മയുണ്ടായിരുന്നു. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ. വിവാഹം കഴിഞ്ഞ് ഏറെ കാലം കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടിയുണ്ടായില്ല. ഒരു കുഞ്ഞിക്കാല് കാണാൻ അവർക്ക് വലിയ ആശയായിരുന്നു. അവർ എന്നും പ്രാർത്ഥിച്ചു. അങ്ങനെ അനേക നാൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർക്കൊരു മകനെ കിട്ടിയത്. അവർ മകനെ ഓമനിച്ചു വളർത്തി. കൂട്ടത്തിൽ ഒരു കീരിയെയും വളർത്തിയിരുന്നു. മകനെപ്പോലെ തന്നെ കീരിയും. അവർക്ക് ഓമനയായിരുന്നു. കീരി മകനോടൊത്ത് കളിക്കും, മകന് കാവലിരിക്കും. അങ്ങനെ നാളുകൾ പലതു കഴിഞ്ഞു. ഒരു ദിവസം അമ്മ മകനെ കുളിപ്പിച്ച് പാൽ കൊടുത്ത് മുറിയിൽ കിടത്തി ഉറക്കി. കീരിയെ കാവലിരുത്തിയിട്ട് അടുത്ത വീട്ടിലേക്ക് വെള്ളമെടുക്കാൻ പോയി. കീരി ശ്രദ്ധയോടെ മകനെ കാവലിരുന്നു. അപ്പോഴാണ് ആ മുറിയിലേക്ക് ഒരു വലിയ മൂർഖൻ പാമ്പ് ഇഴഞ്ഞു ചെന്നത്. മൂർഖൻ പായിൽ കയറും, കുഞ്ഞിനെ കടിക്കും. കീരിക്ക് കാര്യം മനസ്സിലായി. കീരി ചാടിച്ചെന്ന് മൂർഖൻ്റെ തലയിൽ തന്നെ കടിച്ചു. മൂർഖൻ കീരിയെ ചുറ്റി മുറുക്കാൻ ശ്രമിച്ചു. പക്ഷേ കീരി കടിവിട്ടില്ല. കടിച്ചമർത്തി തല ചതച്ചു മുറിച്ചു കീറിയതോടെ മൂർഖൻ ചത്തു. കീരിക്ക് സന്തോഷമായി. കീരി മൂർഖനെ വലിച്ചു പുറത്തിട്ടു. അപ്പോഴാണ് അകലെ നിന്നും വീട്ടമ്മ വരുന്നത് കണ്ടത്. കീരി വിശേഷമറിയിക്കാൻ വീട്ടമ്മയുടെ അടുത്തേക്ക് ഓടി. വായിലും കയ്യിലും ചോരയുമായി വരുന്ന കീരിയെ കണ്ട് വീട്ടമ്മ ഞെട്ടി. അമ്പടാ, നീ എൻ്റെ കുഞ്ഞിനെ കടിച്ചു കൊന്നു തിന്നോ? വീട്ടമ്മ ചോദിച്ചു. അവർ ദേഷ്യം കൊണ്ട് വിറച്ചു. കയ്യിലിരുന്ന ചെമ്പുകുടം കീരിയുടെ തലക്കടിച്ചു. കീരി തല പൊട്ടി ചത്തു. വീട്ടമ്മ വീട്ടിലേക്ക് ഓടിച്ചെന്ന് മുറിയിൽ ചെന്ന് നോക്കി. അതാ കുഞ്ഞ് ശാന്തമായി ഉറങ്ങുന്നു. അടുത്ത് ചോരപ്പാടുകൾ. വീട്ടമ്മ പരിഭ്രമിച്ച് ചുറ്റും നോക്കി. വാതിലിന് പുറത്ത് മൂർഖൻ പാമ്പിൻ്റെ കീറി മുറിഞ്ഞ ശരീരം. അത് കണ്ടപ്പോഴാണ് വീട്ടമ്മക്ക് കാര്യം മനസ്സിലായത്. ദൈവമേ, ഞാൻ എന്തൊരു പാപി! എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച കീരിയെ കൊന്നല്ലോ. ദേഷ്യം കൊണ്ട് എൻ്റെ ഓമന കീരിയെ ഇല്ലാതാക്കിയല്ലോ. വീട്ടമ്മ വിലപിച്ചു. ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ച വീട്ടമ്മ കീരിയെ കൊന്നു. നമ്മളും ഇങ്ങനെ പല തെറ്റുകളും ദേഷ്യം വരുമ്പോൾ ചെയ്യാറുണ്ട്. അങ്ങനെ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ എന്താണ് വഴി? ഒരേയൊരു വഴി മാത്രമേ ഉള്ളൂ. ദേഷ്യപ്പെടാതിരിക്കുക. ദേഷ്യത്തിന് അടിമയാകാതിരിക്കുക.